എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് എനിക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് 20,000 രൂപയോളം ഉണ്ടാക്കാൻ പറ്റിയുള്ള വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ജോബിൽ ഞാൻ ലൈവായിട്ട് 4,000 രൂപ വിഡ്രോ ചെയ്യുന്നതും നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട് ലൈവായിട്ട് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. ലൈവ് വർക്കിങ്ങും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതായത് രണ്ട് വർക്ക് ഞാൻ ഇതിലെടുത്തിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ലൈവായിട്ട് തന്നെ പേയ്മെൻറ്റ് കയറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ 4,000 രൂപ വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതുവരെയായിട്ട് വിഡ്രോ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം മതി. പ്രത്യേകിച്ച് ഏജ് ക്വാളിഫിക്കേഷൻ പ്രിഫറൻസ് ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലാറ്റ്ഫോമാണ്. ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഏൺ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യണം, വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രം ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ടിപ്സ് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊരു $2 ആയി കഴിഞ്ഞാൽ തന്നെ, അതായത് വെറും 160 രൂപ ആയി കഴിഞ്ഞാൽ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റയുടെ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, പറ്റുന്നവരൊന്ന് കേട്ട് ഫോളോ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേര് ആറ്റോപോൾ എന്നാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഞാനൊരു 20,000 ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ തന്നെ 4,000 രൂപ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു പ്ലേ സ്റ്റോർ അപ്ലിക്കേഷനാണ്. ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് 10 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പം തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാം അത്രയും അടിപൊളിയായുള്ള സൈറ്റാണ്. സാധാരണയായിട്ട് 10 മില്യൺ ഡൗൺലോഡ്സൊക്കെ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരിക എന്ന് പറയുമ്പോൾ റയറാണ്. അത്രയും ജെന്യുവിനായിട്ട് വളരെ എളുപ്പത്തിൽ ഏത് ഏജിലുള്ളവർക്കും ക്വാളിഫിക്കേഷനിലുള്ളവർക്കും പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലാറ്റ്ഫോമാണ് ആറ്റോപോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് പോലും 4 റേറ്റിംഗ് ഉണ്ട് ഇതിന്. അത്രയും നല്ല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കാം, ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടും ഉണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യട്ടോ. ഞാൻ ഇതിൽ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആദ്യം സൈനപ്പ് പ്രൊസീജിയർ കാണിക്കാത്തത്. സിമ്പിളാണ്, നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, നെയിം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എൻ്റെ വാലറ്റിൽ $52 ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 4,160 രൂപ ആ റേഞ്ചൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ലൈവായിട്ട് ഞാൻ വിഡ്രോ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ 4 ഓപ്ഷനാണുള്ളത്. സർവേസ്, വാലറ്റ്, ഇൻവൈറ്റ്, മൈ പ്രൊഫൈൽ. അപ്പോൾ സർവേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനാണ്, ഫ്രണ്ട് ഓപ്ഷനാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും സർവേസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയുള്ള സർവേസ് ആണ്, സർവേസ് എങ്ങനെ ചെയ്യുക, ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇപ്പോഴും 3 സർവേ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെൻഡ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻറ്റ് കിട്ടും. ഇത് കണ്ടോ, $52 $52.0303 ആണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സർവേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബാലൻസ് കൂടുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. വാട്ട് ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ യു ഹാവ് കംപ്ലീറ്റഡ്. നമ്മൾ എന്താണ്, ഏത് എഡ്യൂക്കേഷനാണ് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കൊടുക്കുക, നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമ്മുടെ അടുത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് വീൽസ്, വീൽസ് ഇല്ലാത്തത് ഏതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് വായിച്ചിട്ട് തന്നെയാണ് ആൻസർ കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ വായിച്ചു കൊടുക്കാതെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ സർവേ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലാന്ന്. അപ്പം നമുക്ക് സർവേ കിട്ടില്ല. അപ്പോൾ ഇതിൽ വീൽസ് ഇല്ലാത്തത് ഓഫ് കോഴ്സ് എലിഫൻ്റ് ആണ്. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. ആർ യു ദി പ്രൈമറി ഡിസിഷൻ മേക്കർ ഇൻ യുവർ ഹൗസ് ഹോൾഡ് ഫോർ ഓട്ടോമേറ്റീവ് റിലേറ്റഡ് പർച്ചേസസ്. അപ്പോൾ ഇത് യെസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഐ കോൺട്രിബ്യൂട്ട് ഈക്വലി ഇൻ ഓട്ടോമേറ്റീവ് ഡിസിഷൻ, അങ്ങനെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് സർവേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്, യുവർ ബാലൻസ് ഈസ് ബീങ് അപ്ഡേറ്റഡ്. നമുക്ക് ബാലൻസ് കൂടി, ഈ ഒരു എമൗണ്ട് കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, 52.303 ഉണ്ടായത് ഇപ്പോൾ 04 ആയിട്ടുണ്ട് കേട്ടോ.
ഇപ്പം എഗെയിൻ ഒരു സെൻറ്റിൻ്റെ സർവേ കൂടി ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്കതുകൂടി ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് ഏത് ബ്രാൻഡാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ബ്രാൻഡ് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രാൻഡ് ഇതിൽ നെയിമില്ല കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ പർപ്പസിന് ഐഫോൺ യൂസ് ചെയ്യാറുണ്ട്, അതല്ലാതെയുള്ള ബ്രാൻഡ് ഇതിലില്ല. ഓക്കെ, ആപ്പിൾ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് കൊടുക്കാം. പിന്നെ ചോദിക്കുന്നത്, നമ്മൾ ലാസ്റ്റ് 2 വർഷത്തിനുള്ളിൽ ന്യൂ ഓർ യൂസ്ഡ് കാർ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കാം. പിന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിക്കുന്നത്, അത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ കൊടുത്ത പോലെ തന്നെ, നിങ്ങളുടെ ആൻസർ പോലെ തന്നെ അത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സർവേയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ബാലൻസ് പിന്നെയും അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം 0.3 ഉണ്ടായത് 0.5 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെൻഡ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു സർവേ കൂടി വന്നിട്ടുണ്ട്, അതൊരു 1 മിനിറ്റ് സർവേ ആണ്, നമുക്കത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പ്രോപ്പറായുള്ള സർവേസ് ഉണ്ടാകുന്നത് കേട്ടോ. ദിസ് ഓഫർ റിക്വയേഴ്സ് ഇൻസ്റ്റാളിംഗ് അനദർ ആപ്പ്. ഇത് ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്യാം, കാരണം കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയും സർവീസ് ആണ് വന്നിട്ടുള്ളത് എനിക്ക്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാലറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, $52 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്കിത് വിഡ്രോ ചെയ്തിട്ട് കാണിച്ചു തരാം. ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ക്യാഷ് ഔട്ട് ചെയ്യാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, പേപ്പാൽ ഉണ്ട്, സ്കില്ലുണ്ട്, അതുപോലെ ഡൊണേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പൈസ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതൊന്നും ഇല്ലാത്തവർക്ക് ഫ്ലിപ്കാർട്ട് കൂപ്പൺ ഉണ്ട്, മിന്ത്ര ഉണ്ട്, ബുക്ക് മൈ ഷോ ഉണ്ട്. നമുക്ക് ഏതിൽ വേണമെങ്കിലും റെഡീം ചെയ്യാൻ പറ്റും. ഒരുപാട് വിഡ്രോവൽ ഓപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിഡ്രോ ചെയ്യാൻ പോണത് പേപ്പാൽ ത്രൂ ആണ്, ക്യാഷ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് നെയിം കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ പേപ്പാൽ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം. അത് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എഗെയിൻ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് ഇവിടെ പ്രോസസ്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ, ഞാൻ പേപ്പാലോട്ട് വിഡ്രോ ചെയ്തുകൊണ്ട് ഇപ്പോഴേ തന്നെ നമ്മുടെ ആ ഒരു എമൗണ്ട് പേപ്പാലോട്ട് കയറും കേട്ടോ. സാധാരണ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് വിഡ്രോയലും കാര്യങ്ങളൊക്കെ വരുന്നത്. പേയ്മെൻറ്റ്സ് യൂഷ്വലി ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ബട്ട് മേ ടേക്ക് അപ് ടു 72 hours ടു കംപ്ലീറ്റ്. അപ്പോൾ ഇത് 72 hours വരെ ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇതിൽ കുറേ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് പെൻഡിങ് ആണ് കേട്ടോ, പെൻഡിങ് ആണ് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് വിഡ്രോ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഒത്തിരി വിഡ്രോ ചെയ്തിട്ടുണ്ട്, $52, $12, $21, $15, $15, $30, $16, $8, $17, $11. അപ്പോൾ ഇത് ഞാൻ 2023 മുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അത്രയും സമയം എടുത്തിട്ട് തന്നെയാണ് ഇത്രയും ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, വളരെ പെട്ടെന്നൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തിട്ടൊക്കെ ചെറിയ രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അവർ ഏൺ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടൈമിൽ ആർക്ക് വേണമെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സർവേ ലഭിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പ്രൊഫൈൽ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സർവേസ് വരും. സർവേ ഇതിലങ്ങനെ ഫെയിലായി പോവാറില്ല, അഥവാ ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സർവേസ് അവൈലബിൾ ആയിരിക്കും. താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഓൾ ദി ബെസ്റ്റ്.